طلابي، السلام عليكم ورحمة الله وبركاته. كيف أنتم يا أحبائي؟ كنت ولا يندان وششم سبم الله. ففهمنا عن ذوي مقدرات مختلفة في الفصول الماضية. نمر بنش شكار كرتش نمر كاينيا كلاس لمنس لكي. وكتبنا عن ماذا؟ عن أدوات ദബി മുഖദറാത്തിൻ മുഖ്തലിഫ, അവരുടെ അദവാത്തുകൾ, അവരുപയോഗിക്കുന്ന സാധനങ്ങൾ, നദാറ, ഉക്കാസ, മുഈനു സമ, അതുപോലെ അൽ കുർസിയുൽ മുതഹറിക്, അൽ ഹദീസ് ന്യൂ, എന്താണ് ഇതിൻ്റെ നമ്മൾ ഉണ്ടല്ലോ വീൽ ചെയർ, പുതിയ വീൽ ചെയറുകൾ, അതിൻ്റെ സംഭവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എഴുതി. ഇനി നമ്മൾ നഹ്നുൽ യൗം നദ്ഖുൽ ഇലാ ഹയാത്തി റജുലിൻ മഷ്ഹൂരിൻ വഹുവ ആലിമുൻ കബീർ. നമ്മൾ ഇനിയൊരു ലോകപ്രശസ്തനായ ഒരു ആലിം, ആലിം മൻ ഹുവ ആലിം, ഹുവ സയന്റിസ്റ്റ്, സയന്റിസ്റ്റ്, അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. നിങ്ങൾ കണ്ട ഇത് കണ്ടിട്ടുണ്ടാവും. ഹൽ ഷാഹത്തും ഹാദ റജുൽ മിൻ ഖബൽ, ഇദ്ദേഹത്തിന് മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, സയൻസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. മൻ ഹുവ, ഹുവ സ്റ്റീഫൻ ഹോക്കിംഗ്, മൻ സ്റ്റീഫൻ ഹോക്കിംഗ്. അപ്പോ നഹ്നു നദ്രുസ് തർജ്ജമത്ത് ഹയാത്ത് സ്റ്റീഫൻ ഹോക്കിൻ ഫി ഹാദ ദർസ്. സ്റ്റീഫൻ ഹോക്കിന്റെ ജീവചരിത്രം, പ്രൊഫൈലാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അവല നഹ്നു നുഷാഹിദ് ഫീദിയോ ലി സ്റ്റീഫൻ ഹോക്കിംഗ് ഔ ലി തർജ്ജമത്തി സ്റ്റീഫൻ ഹോക്കിൻസ്. സ്റ്റീഫൻ ഹോക്കിന്റെ ഒരു ബയോഗ്രഫി പോലുള്ള വീഡിയോ നമുക്കൊന്ന് ആദ്യം കാണാം. റെഡിയല്ലേ? ശ്രദ്ധിച്ചു കേട്ടാ. هالو ستيفن هوكينغ فعالم الفيزياء النظري البريطاني العبقري ستيفن عندما سئل اينشتاين من قبل ما شعورك بان تكون اذكى رجل في العالم قال اسالوا نيكولا تسلا في تلميح الى ان تسلا قد يكون اذكى منه وبالتاكيد لو كان اينشتاين حيا اليوم سوف يقول بلا تردد اسالوا ستيفن هوكينج انا പറഞ്ഞു മനസ്സിലായ ഐൻസ്റ്റീനോട് മുൻപ് ഒരിക്കൽ ആള് ചോദിച്ചത്രേ നിങ്ങളെക്കാളും എന്താണ് ബുദ്ധിമാനായ ഒരു മനുഷ്യൻ ലോകത്തുണ്ടോ അപ്പൊ നിക്കോള ടിസ്ല എന്ന് അന്ന് ആര് പറഞ്ഞു ഒരാളുടെ ചിത്രം ഇവിടെ കാണിച്ചില്ലേ നിക്കോള ടിസ്ല അയാള് ആണ് എന്നെക്കാളും മികച്ച ആള് എന്ന് പറഞ്ഞു പക്ഷെ ഐൻസ്റ്റീൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇന്ന് ഒരു സംശയമില്ലാതെ ഐൻസ്റ്റീൻ പറഞ്ഞേനെ ഇസ് അലു സ്റ്റീഫൻ ഹോക്കിംഗ് നിങ്ങൾ ആരോട് ചോദിക്കണമെന്ന് സ്റ്റീഫൻ ഹോക്കിങ്ങിനോട് എന്ത് കാര്യം ചോദിച്ചോളൂ എന്ന് അദ്ദേഹം പറഞ്ഞേനെ എന്നാണ് ആര് പറയണേ ഈ വീഡിയോയിൽ പറയണം മനസ്സിലായോ അപ്പോ ഉഹു ആലമുൻ ആലമുൽ അല്ല ആലിമുൽ യവും ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു സയന്റിസ്റ്റ് ആണ് മൻ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിംഗ് എന്നാണ് അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നത് ശരിയാ فعالم الفيزياء النظري البريطاني العبقري ستيفن هوكينج يعتبره العالم ابو ادهم ആരാണെന്നല്ല فعالم الفيزياء انه عالم الفيزياء فيزിക്സ് സയന്റിസ്റ്റ് ആണ് البريطاني بريطاني ഏതാ രാഷ്ട്രം انه بريطاني بريطاني ബ്രിട്ടീഷ് ഇംഗ്ലണ്ടുകാരൻ അല്ലേ അപ്പോൾ അദ്ദേഹത്തിന്റെ പൗരത്വം അതെന്താണ് البريطاني ഈ വാക്കുകൾക്ക് പഠിക്കണ കാര്യത്തിന് ശേഷം ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാനുണ്ട് അദ്ദേഹം ആരാണ് അദ്ദേഹത്തിന്റെ നാട് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇടാം എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇപ്പോ അദ്ദേഹം എവിടെയാണ് പഠിച്ചത് അതല്ല അദ്ദേഹം എവിടെയാണ് ജനിച്ചത് അദ്ദേഹം ഐന വുലിദ വുലിദ ഫി മദീനത്ത് ഓക്സ്ഫോർഡ് അൽ ഇംഗ്ലീസിയ ഫി അസാമിൻ ഏപ്രിൽ ആമ അൽഫൈം വത്തി സമയത്തു വ ഇസ്നൈൻ വാർബൈൻ 1942 ഏപ്രിൽ 8 ഓക്സ് എന്താണ് മദീനത്ത് ഓക്സ്ഫോർഡ് ഓക്സ്ഫോർഡ് എന്ന സ്ഥലത്ത് അൽ ഇംഗ്ലീസിയ അവിടെയാണ് ജനിച്ചത് 1900 അദ്ദേഹത്തിന്റെ താരീഖുൽ മീലാദാണ് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളത് ഫഹിംതും നഅം
تاريخ الميلاد جنيتش ديت 42. والمثير للدهشة أن هذا اليوم كان الذكرى 300 لوفاة العالم الفلكي العظيم غاليليو. هذا وسم ده جنيتش وسم غاليليو ده വർഷത്തെ മരണത്തിൻ്റെ 300 ദിവസമായി അല്ല 300 വർഷമായി എന്നാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ആ ദിവസത്തിലാണ് ആര് ജനിക്കുന്നത്? ഗലീലിയോ മരിച്ച് 300 വർഷമാണോ? അതെ. സ്റ്റീവൻ ഹോക്കിംഗ് ലഹു അബ്ഹാഥുൻ നദറിയത്തുൻ ഫി ഇൽമിൽ കൗൻ വഅബ്ഹാഥുൻ അനിൽ അലാഖത്തി ബൈന അസ്സുഖൂബ് അസ്സൗദാ വദ്ദീനമികിയ അൽഹറാരിയ وله ايضا دراسات عن التسلسل الزمني كما جعل من مفاهيم الفيزياء المعقد ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഇൽമിൽ കൗൻ പ്രപഞ്ചശാസ്ത്രത്തിലും അല്ലാതെ അതിലൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. قد اكثر مرونه لتكون سهله الفهم لدى الجميع. هذا العبقري كان مستواه الدراسي بين المتوسط والسيء في صغره لكنه كان مهتم. ഈ കുട്ടി ഹാദൽ മുസ്തവാഹു ദിറാസി ബൈനൽ മുതവസ്സിത്തി വസ്സയ്യ, ആളൊരു മീഡിയം ലെവലിൽ പഠിക്കുന്ന ഒരാളായിരുന്നു. അതായത് വല്ലാതെ മിടുക്കണമായിരുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നതായിരിക്കും അല്ലേ, അദ്ദേഹത്തിൻ്റെ അധ്വാനം കൊണ്ട് മുന്നോട്ട് വന്നതായിരിക്കും. അങ്ങനെയാണ് എല്ലാ കുട്ടികളും ചെയ്യുന്നത്, മനസ്സിലായോ? സ്വന്തം അധ്വാനം കൊണ്ടാണ് നമ്മൾ മുന്നേറേണ്ടത്. ഫൈം തോം من بشده بمعرفه كيفيه عمل الاشياء فكان كثيرا ما يفكك الساعات واجهزه الراديو الى ان اطلقوا عليه في المدرسه لقب اينشتاين رغم علاماته المتدنيه. في الثانويه ايضا لم يكن متفوقا في دراسته. كان والده يريد منه دراسه الطب لكنه لم يكن مقتنعا بذلك وفضل ان يدرس الفيزياء حيث حصل على العلامات التامه تقريبا في الفيزياء. بدايه جيده അദ്ദേഹം ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയാണ് കൂടുതൽ താല്പര്യം കാണിച്ചത് എന്നൊക്കെയാണ് പറയുന്നത്. ഈ വീഡിയോയുടെ മുഴുവൻ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് പോയി കാണണം. ഓക്കെ, മുഴുവൻ ഇതിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വല്ലാതെ ലെങ്ത് ആവും, അപ്പോൾ നിങ്ങൾക്ക് അത് പിന്നെ എനിക്ക് കോപ്പറേറ്റ് പ്രശ്നങ്ങളുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പോയി കാണാം. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റല്ല ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പരിചയപ്പെടുത്താം. സ്കൂൾ അറബിക് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കൊക്കെ പ്രയോജനപ്പെടുന്ന 1 മുതൽ 12 വരെ അറബി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രയോജനപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അത് നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ അതിൽ ക്വിസ് മത്സരങ്ങളൊക്കെ നടക്കും. ഈ 11-ാം തീയതി മുതൽ 11-7 മുതൽ ക്വിസ് മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കണമെങ്കിൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം, സമ്മാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ പങ്കെടുക്കുക കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ പിന്നെ ഇവിടെ ഈ നമ്മൾ അദ്ദേഹത്തിൻ്റെ പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ് അല്ലേ. നമ്മൾ കണ്ടത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നമുക്ക് ആദ്യം ഒന്ന് വായിക്കാം. എന്താണ്? കാന സ്റ്റീഫൻ ഹോക്കിംഗ് ആലിമൻ മഷ്ഹൂറൻ വുലിദ ഫീ അൽഫൈൻ വതിസ്സമിയത്തിൻ വൈസ്നൈൻ വൈശിരി വൈസ്നൈൻ വാർബൈൻ വൈസ്നൈൻ വാർബൈൻ 1942 ബി മദീനത്തി ഓക്സ്ഫോർഡ് ഫി ഇഞ്ചൽ തറ. വാലിദുഹു ഫ്രാങ്ക് ഫർണാക് ഫ്രാങ്ക് ഹോക്കിംഗ്. വാലിദത്തുഹു ഇസബൽ ഹോക്കിംഗ് അക്മല ദിറാസത്തുഹു ഫി ജാമിയത്തി കാംബ്രിഡ്ജ്. وسار ستيفن بارئا في علم الفيزياء. بنادانا اصيب بمرض عصبي في ال21 من عمره واصبح رهين الكرسي زهاء 55 عاما من حياته. وسار ستيفن قدوة للصبر والمثابرة على الأمراض له مؤلفات عديدة ومن أشهرها تاريخ موجز للزمن الكون في A Brief History of Time الكون في قشرة جوز. توفي هوكينج يوم 14 مارس
സനത്ത അൽഫൈൻ വ സനത്ത അൽഫൈൻ വ സമാനിയ ഷറ ബി കേംബ്രിഡ്ജ് ബി കേംബ്രിഡ്ജ്. അപ്പോ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതാണ് ഹാദിഹി തർജുമത്തു ഹയാത്ത് ലി സ്റ്റീഫൻ ഹോക്കിംഗ് മത തർജുമത്തുൽ ഹയാത്ത്. ഈ വാക്ക് നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു വാക്കാണ് തർജുമത്തുൽ ഹയാത്ത്. ഇതുണ്ടോ തർജമ, അതാണ് തർജമ, തർജമ. പിന്നെ ഒരു വാക്ക് ഓർക്കേണ്ടത് ബയാനാത്ത് ഷഖ്സിയ, ബയാനാത്ത് ഷഖ്സിയ. തർജുമ എന്നാൽ നമ്മൾ മുകളിൽ ഒരു പാരഗ്രാഫ് വായിച്ചില്ലേ, പാരഗ്രാഫ്, ആ പാരഗ്രാഫ് രൂപത്തിൽ ഒരാളുടെ ജീവചരിത്ര എഴുതുന്നതിനാണ് തർജുമത്തുൽ ഹയാത്ത് എന്ന് പറയുക. ബയാനാത്ത് ഷഖ്സിയ എന്നാൽ ഇവിടുത്തെ ആളുണ്ട്, അങ്ങനെ പോയിന്റ് വൈസ് അവരുടെ ബയോഡാറ്റ തയ്യാറാക്കുക. നിങ്ങൾ അഞ്ചു ആറിലൊക്കെ ആറിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ നോക്കൂ, ഇവിടെ പോയ അദ്ദേഹത്തിന്റെ പേര്, ജന്മസ്ഥലം, താരിഖുൽ മീലാദ്, ഇസ്മുൽ വാലിദ്, ഇതൊക്കെ ഇങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതുന്നതാണ്. അപ്പൊ നമുക്ക് ഇതില് എന്താണ് ഇതിൽ പറയുന്നത് നമുക്ക് നോക്കാം. ക്യാന സ്റ്റീഫൻ ഹോക്കിംഗ്, സ്റ്റീഫൻ ഹോക്കിംഗ് ആലിമൻ, അദ്ദേഹം ആയിരുന്നു ആലിമൻ മഷ്ഹൂർ, ഹുവ ആലിമുൻ, ആലിമുൻ മഷ്ഹൂർ, ഫേമസ് സയന്റിസ്റ്റ്, അദ്ദേഹം ഒരു ഫേമസ് സയന്റിസ്റ്റ് ആയിരുന്നു. ഹുവ വുലിദ, നഹു വുലിദ ഫി ഐൻ, ഫി അയ്യാമിൻ, ഫി 1942, നഹു വുലിദ ഫി ആം, അല്ലേ. അപ്പോ മൻ സ്റ്റീഫൻ ഹോക്കിംഗ്, സ്റ്റീഫൻ ഹോക്കിംഗ് ആലിമുൻ മഷ്ഹൂർ. മൻ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ആലിമുൻ മഷ്ഹൂർ. ഐന വുലിദ, അല്ല മറ്റാ വുലിദ, അദ്ദേഹം എവിടെയാണ് ജനിച്ചത്, എപ്പോഴാണ് ജനിച്ചത്? വുലിദഫി, വുലിദഫി 1942. എവിടെയാണ് ജനിച്ചത്? ബിമദീനത്തി ഓക്സ്ഫോർഡ്, ഫി ഇൻജൽത്തറ, ഓക്സ്ഫോർഡ് ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത്, ഓക്സ്ഫോർഡ് സിറ്റി. ഫൈൻതോം. അപ്പോ അദ്ദേഹത്തിന്റെ ഇസ്മുൽ കാമിൽ, അദ്ദേഹത്തിന്റെ പേര് ഏതാണ്? സ്റ്റീഫൻ ഹോക്കിംഗ് എന്നാണ്. വ താരിഖുൽ മീലാദ്, ജനിച്ച ഡേറ്റ് എന്നാണ്? 1942 ആണ്. വ അന്നഹു മദ ഫി ഐൻ, മക്കാനുൽ മീലാദ്, മക്കാൻ സ്ഥലം, മീലാദ് ജനിച്ച സ്ഥലം, അതെവിടെയാണ്? ഓക്സ്ഫോർഡ്. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് പോകണം പാരഗ്രാഫിലെ ഓരോ കാര്യങ്ങളും. ഫൈൻതും. നാം. പിന്നെ വാലിദുഹു, വാലിദുഹു ഇസ്മുൽ വാലിദ്, ഇസ്മുൽ വാലിദ്, അദ്ദേഹത്തിന്റെ വാലിദിന്റെ പേരെന്താണ്? ഫ്രാങ്ക്, ഫ്രാങ്ക് ഹോക്കിംഗ്, ഫ്രാങ്ക് ഹോക്കിംഗ് എന്നാണ് ഇസ്മുൽ വാലിദ്. ഓ വാലിദത്തുഹു, മാലിദ് വാലിദത്സ്, ഉമ്മുഹു, ഉമ്മുഹുമൻ ഇസബൽ ഹോക്കിംഗ്, ഇസബൽ ഹോക്കിംഗ്. ഓക്കെ. അപ്പോ ഇതില് ഇപ്പൊ നമ്മള് നിങ്ങളോട് ബയാനാത്ത് ഷഖ്സിയെ തയ്യാറാക്കാൻ പറഞ്ഞാല് ഇപ്പൊ ഇതില് ഇസ്മുൽ ക്യാമിൽ എന്ത് വരും? ഇസ്മുൽ ക്യാമിൽ, ഇസ്മുൽ ക്യാമിൽ എന്താ വരിക? എന്താ വരിക? സ്റ്റീഫൻ ഹോക്കിംഗ്, സ്റ്റീഫൻ ഹോക്കിംഗ്. അതുപോലെ ഇനി താഴേക്ക് വരുമ്പോ മക്കാനുൽ വിലാദ, അല്ലെങ്കിൽ മക്കാനുൽ മീലാദ് എന്നൊക്കെ പറയുന്ന സ്ഥലം, ജനിച്ച സ്ഥലം. ഇപ്പൊ പറഞ്ഞില്ലേ മക്കാനുൽ മീലാദ്, ഇവിടെ എന്തെഴുതണം? എന്തെഴുതണം? ഞാൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? ദേ മദീനത്തു ഓക്സ്ഫോർഡ് എന്നാണ് മക്കാനുൽ മീലാദ് എഴുതേണ്ടത്. ഫൈൻതും. ഇനി വാലിദുഹു, ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇസ്മുൽ വാലിദ്, അല്ല താരിഖുൽ മീലാദ്, ജനിച്ച ഡേറ്റ് ഉണ്ട്, ജനിച്ച ഡേറ്റ്, അതേതാണ്? ആ ഡേറ്റ്, ഡേറ്റ് അല്ല വർഷമാണല്ലോ നമ്മുടെ അടുത്ത്, ഡേറ്റ് ഓഫ് ബർത്ത് 1942 കേട്ടോ, മീലാദിയ, അതാണ് അവിടെ എഴുതേണ്ടത്. ഇനി അടുത്ത ചോദ്യം, അന്നഹു ഇസ്മുൽ വാലിദ്, ഇസ്മുൽ വാലിദ് അദ്ദേഹം, അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേര് അല്ലെങ്കിൽ പിതാവിന്റെ പേര് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? മുകളിൽ പറഞ്ഞു ഫ്രാങ്ക് ഹോക്കിംഗ്, ഫ്രാങ്ക് ഹോക്കിംഗ്. അതുപോലെ ഇസ്മുൽ വാലിദത്സ്, ഇസ്മുൽ വാലിദത്സ് എന്ന് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇസബൽ ഹോക്കിംഗ്. ഫൈൻതും. ഇനി അക്മല ദിറാസതഹു ഫി ജാമിഅത്തി കേംബ്രിഡ്ജ്, അക്മല, അക്മല തീർത്തിയാക്കി, ദിറാസതഹു അദ്ദേഹത്തിന്റെ പഠനം, ഫി ഐൻ,
ഫി ജാമിയത്തി കേംബ്രിഡ്ജ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി. അപ്പൊ ദിറാസ, ആ ദിറാസ എന്ന അദ്ദേഹത്തിന്റെ പഠനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് എഴുതണം? ജാമിയത്തു കേംബ്രിഡ്ജ്, അന്നഹു ദറസ ഫി ജാമിയത്തി കേംബ്രിഡ്ജിലാണ് അദ്ദേഹം പഠിച്ചത്. സുമസാറ സ്റ്റീഫൻ, സ്റ്റീഫൻ ഹോക്കിങ് ആയി ആരായി? ബാരിഅൻ, അദ്ദേഹം നിപുണനായി അല്ലെങ്കിൽ എക്സ്പേർട്ടായി, ബാരിഅൻ മിടുക്കനായി. ഫി ഇൽമിൽ ഫിസിയ, ഫി ഐൻ ഫി ഇൽമിൽ ഫിസിയ, ഫിസിക്സ്, ഫിസിക്സിൽ അദ്ദേഹം ബാരിഅയുമായി. ഫഹംതും? നഅം. അപ്പോ അന്നഹു ആലിമുൽ ഫിസിയ, അദ്ദേഹം ഒരു ഫിസിക്സ് ഭൗതിക ശാസ്ത്രജ്ഞനാണ്. ആലിമുൽ ഫിസിയ എന്നാണ് പറയുക. ഫഹംതും? നഅം. വലക്കിൻ അന്നഹു, അന്നഹു ഉസീബ ബിമർദിൻ അസബി, മർദിൻ അസബി, അദ്ദേഹത്തിന് അന്നഹു ഉസീബ മർദുഹു, അദ്ദേഹത്തിന് ബാധിച്ചു. ബിമർദിൻ അസബി, ന്യൂറോളജിക്കൽ ഡിസീസ്, ന്യൂറോളജിക്കൽ ഡിസീസ് എന്നാ പറയാ. മർദുൻ അസബിയും അല്ലെങ്കിൽ നമ്മൾ ന്യൂറോളജി, അദ്ദേഹത്തിന്റെ ഞരമ്പുമായി ബന്ധപ്പെട്ട എന്തോ രോഗം കേട്ടോ, അത് അദ്ദേഹത്തെ ബാധിച്ചു. ഫി ഐ ഫി മത മത ഉസീബ ഫിൽ ഹാദി വൽ ഇശ്രീൻ മിൻ ഉംരിഹി, അദ്ദേഹത്തിന്റെ ഹാദി വൽ ഇശ്രീൻ 21 മിൻ ഉംരിഹി, അദ്ദേഹത്തിന്റെ വയസ്സിൽ 21-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ന്യൂറോളജിക്കൽ ഡിസീസ് ബാധിച്ചു. അങ്ങനെ ബാധിച്ച മാത യഹദുസ് എന്ത് സംഭവിക്കും? യഹദുസ് അന്നഹു അസ്ബഹ, അസ്ബഹ റഹീനൽ കുർസി, അദ്ദേഹം വീൽ ചെയർ പേഷ്യന്റ് ആയി. റഹീനൽ കുർസി, വീൽ ചെയർ പേഷ്യന്റ്, റഹീൻ മരീദ്, അതിനോ റഹീനായി മാറി. റഹീനൽ മുഹ്ബിസീൻ എന്നൊക്കെ പറയുന്നു കേട്ടോ. അദ്ദേഹം വീൽ ചെയർ പേഷ്യന്റ് ആയി. കം കം യൗമൻ ഔ കം സനതൻ സുഹാ, ഏകദേശം 55 വർഷം അദ്ദേഹം വീൽ ചെയറിലാണ് ഇരുന്നത്. മിൻ ഹയാത്തി, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ 55 വർഷം അദ്ദേഹം വീൽ ചെയർ പേഷ്യന്റ് ആയി മാറി. സുമസാറ സ്റ്റീഫിൻ ഖുദ്വതൻ വലാക്കിൻ അന്നഹു സാറ സ്റ്റീഫൻ അന്നഹു ഖുദ്വതുൻ അന്നഹു മിസാലുൻ, അദ്ദേഹം ഒരു മാതൃകയാണ്. എന്തിന്റെ? ലിസ്സബർ, ക്ഷമ. വൽ മുസാബറ, പോരടിക്കുക. എന്തിനോട്? അലൽ അമ്രാദ്, രോഗങ്ങളോട്. രോഗം വന്നാൽ പിന്നെ നമ്മൾ നഹ്നു നക്കൂൺ തഅബാൻ, നമ്മൾ ക്ഷീണിക്കും അല്ലെ, നമ്മൾ ആകെ എന്താണ് ഖൈബീൻ, പരാജയപ്പെട്ട് അങ്ങനെ ഇരിക്കും. പക്ഷെ മദ ഫഅല സ്റ്റീഫൻ ഹോക്കിങ് അന്നഹു സബറ വസാബറ, അദ്ദേഹം ക്ഷമിച്ചു, സഹിച്ചു. ആരോട്? അലൽ അലൽ അമ്രാദ്, രോഗങ്ങളോട് അദ്ദേഹം മുസാബറ, പോരടിച്ചു. ഫഹംതും? ലഹു മുഅല്ലഫാത്, അന്നഹു കതബ മുഅല്ലഫാത്, അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ലഹു മുഅല്ലഫാത്, അദ്ദേഹത്തിന് രചനകളുണ്ട്. അദീദ മുഖ്തലിഫ, വ്യത്യസ്തമായ. ഒമിൻ അഷ്ഹരിഹ, അതിലേറ്റവും പ്രസിദ്ധമായ ഒരു ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? താരീഹുൻ മൂജസ് ലിസമൻ, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നാണ് അതിന്റെ അറബിക് കേട്ടോ. താരീഹുൻ മൂജസ് ലിസമൻ. പിന്നെയോ അൽകൗൻ ഫി ഖിശ്റത്തി ജൗസിൻ, അപ്പൊ അതിന്റെ ആ ബുക്ക് ഞാൻ ഒന്ന് കാണിച്ചു തരാം, നോക്കൂ. അദ്ദേഹത്തിന്റെ ബുക്ക് ഇതാ, ഇതാണ് അദ്ദേഹത്തിന്റെ ബുക്ക്, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, ഹുവ സ്റ്റീഫൻ ഹോക്കിങ്. പിന്നെ അതുപോലെ രണ്ടാമത്തെ ബുക്ക് അൽകൗൻ ഫി ഖിശ്റത്തി ജൗസ്, എൻ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ. അൽകൗൻ, പുസ്തകത്തിന്റെ പേരെന്താ? പ്രപഞ്ചം ഒരു നട്ട്ഷെല്ലിനുള്ളിൽ, നട്ട്ഷെൽ എന്ന് പറഞ്ഞാൽ പരിപ്പിന്റെ തോട് അല്ലെ. ആ പുസ്തകം നോക്കൂതാ, നിങ്ങളത് മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹത്തിന്റെ പുസ്തകം കണ്ടോ, സ്റ്റീഫൻ ഹോക്കിന്റെ യൂണിവേഴ്സ് ഇൻ എ നട്ട്ഷെൽ, ലോകം ഒരു നട്ട്ഷെല്ലിന്റെ ഉള്ളിൽ എന്നാണ്. അപ്പൊ ഇതൊക്കെ അദ്ദേഹത്തിന്റെ മുഅല്ലഫാത് അല്ലെങ്കിൽ കുത്തുബാണ്, കുത്തുബ്. സുമ തൂഫിയ ഹോക്കിങ്, ഹോക്കിങ് അന്നഹു മാറ്റ, അന്നഹു മാറ്റ, അദ്ദേഹം മരണപ്പെട്ടു. യൗമ അറാബി ആഷർ, എത്ര, 14 മാർച്ച്, മെയ് 14 2018 ബിക്കേംബ്രിഡ്ജ്, കേംബ്രിഡ്ജിൽ അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ ഇസ്മുൽ വാലിദത്ത് വരെ നമ്മൾ എഴുതി. ഇനി എന്താണ് ഇസ്മുൽ വാലിദ? അൽ ജിൻസിയ, അദ്ദേഹം ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, ബരീതാനി. നേരത്തെ ഒരു വീഡിയോ കാണിച്ചു എന്ന് പറഞ്ഞില്ലേ, ബരീതാനി ഇതിലുണ്ടായിരുന്നു അല്ലെ, ഇവിടെ ഉണ്ടതാ ബരീതാനി. ബരീതാനി കണ്ടില്ലേ, ബരീതാനി. ഇനി
അപ്പൊ അദ്ദേഹത്തിന്റെ പൗരത്വമാണ് എന്ത്? ബരീത്വാനിയ്യ. മുഅല്ലഫാത്സ്, മുഅല്ലഫാത്സ്, മാദാ മുഅല്ലഫാത്സ്? നമ്മൾ രണ്ട് പുസ്തകങ്ങളുടെ പേര് പറഞ്ഞില്ലേ, അൽ കൗൻ ഫീ ഖിശ്റത്തി ജൗസിൻ, പിന്നെ താരിഖുൻ മൂജസൻ ലിസ്സമൻ. അതാണ് ഇത് രണ്ടും. ഓക്കെ, അപ്പോ ഒരു പാരഗ്രാഫ് ഇത് കിട്ടിയതുപോലെ ഒരു പാരഗ്രാഫ് കിട്ടിയാൽ, അതായത് തർജ്ജമത്തുൽ ഹയാത്ത് കിട്ടിയാൽ, അതിനെ നമ്മൾ ഇതുപോലെ ബയാനാത്ത് ഷഖ്സിയാക്കി മാറ്റാം. ഓക്കെ, പിന്നെ മെക്കാനുൽ വഫാത്സ്, അദ്ദേഹം മരിച്ച സ്ഥലം. മരിച്ച സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞത്? കേംബ്രിഡ്ജ്. മേഡ കേംബ്രിഡ്ജ് ആണ് വരിക. ഇനി അദ്ദേഹം മരിച്ച താരിഖുൽ മീലാദ് ആകുമ്പോ ഈദ് മുതൽ ഇവിടം വരിക. നാം താരിഖുൽ മീലാദ്. അപ്പൊ ഇങ്ങനെ ഒരു പാരഗ്രാഫ് കിട്ടിയാൽ അതിന്റെ ബയാനാത്ത് ഷഖ്സിയ നമുക്ക് തയ്യാറാക്കാൻ കഴിയും. മനസ്സിലായോ മക്കളെ? ഓക്കെ, അപ്പൊ ഇതുപോലെ ഞാൻ വേറൊരു പാരഗ്രാഫ് തരാം, അതിന്റെ ബയാനാത്ത് ഷഖ്സിയ നിങ്ങൾ തയ്യാറാക്കൂ. നോക്കൂ ഇവിടെ, ഉലിദ സി എച്ച് മുഹമ്മദ് കോയ, സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചു, ഫി ഖറിയത്തി അത്തോളി, അത്തോളിയിൽ, ഫി മുഖാത്തഹത്തി കാലിക്കൂത്ത്സ്, 1928 കാലിക്കൂട്ടിലെ ജില്ല കത്തോളിയിലാണ് അദ്ദേഹം ജനിച്ചത്. ലി അബവൈൻ കരീമൈൻ, ആർക്ക? മാതാപിതാക്കൾക്ക്. അലി മുസ്ലിയാർ വ മറിയം, അലി മുസ്ലിയാറിനും മറിയമനും. തലക്കൽ ഉലൂമ മിൻ മദാരിസ് ഖറിയത്തിഹി, അദ്ദേഹത്തിന്റെ നാട്ടിലെ സ്കൂളിൽ നിന്ന് അദ്ദേഹം വിദ്യാഭ്യാസം നേടി. പിന്നീട് അദ്ദേഹം ചേർന്നു കുല്ലിയത്തു മദീന, കുല്ലിയത്തിൻ ബി മദീനത്തി കാലിക്കുത്ത്, കോഴിക്കോട്ടെ ഒരു കോളേജില്. സഈമുൻ സിയാസി, അസ്ബഹ സഈമുൻ, ഒരു രാഷ്ട്രീയ നേതാവായി അദ്ദേഹം മാറി. അദ്ദേഹത്തിന് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, അതിൽപ്പെട്ടതാണ് അൽ ബിലാദുൽ ഖലീജിയ, റിഹലത്തിൽ ഹജ്ജ്, റിഹലത്തിൽ ലണ്ടൻ, അസ്വഹാബ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ്, ഓരോ പുസ്തകങ്ങളുടെ പേര്. ഖദ്ദമ ഹയാതഹു ലിഖിദ്മത്തുൽ മുജ്തമ, സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ജീവിതം സമർപ്പിച്ചു. വൽ ഉമ്മത്തുൽ ഇസ്ലാമിയ, മുസ്ലിം സമൂഹത്തിന് വേണ്ടി അദ്ദേഹം സെപ്റ്റംബർ 28, 1983 അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ ഇതില് ഈ സി എച്ച് മുഹമ്മദ് കോയയുടെ ഇസ്മുൽ കാമൽ, അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര്, ഉമ്മയുടെ പേര്, ജനിച്ച സ്ഥലം, ജനിച്ച ഡേറ്റ്, അദ്ദേഹം പഠിച്ചത് എവിടെയാണ്, അദ്ദേഹത്തിന്റെ അദ്ദേഹം മനാസിബ്, ഇത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കണായിരിക്കും. മനാസിബ് എന്ന് പറഞ്ഞാൽ സ്ഥാനം. അതുപോലെ താരിഖുൽ വഫാത്സ്, മക്കാനുൽ വഫാത്ത് ഇതിൽ പറയുന്നില്ല, അതുകൊണ്ട് ചോദിച്ചിട്ടില്ല. പിന്നെ മുഅല്ലഫ മഷ്ഹൂർ, ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാ, അതൊക്കെ ഞാനിപ്പോ ഇവിടെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇതൊന്ന് പൂരിപ്പിച്ചു നോക്കി. ഇതുപോലെ വേറൊരാളുടെ എന്താണ് തർജ്ജമത്തിൽ ഹയാത്ത് തന്നിട്ട് അതിന്റെ ഭയാനാഥ ഷഫ്സിയെ തയ്യാറാക്കാനായിരിക്കും പരീക്ഷയ്ക്കുണ്ടാവും. ഫൈനത്തും അപ്പൊ അത് പഠിച്ചു നോക്കുക, ഇത് ചെയ്തു നോക്കുക. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നും തപ്പി അതിന്റെ പേര് ഒക്കെ തപ്പി കണ്ടെത്തി എഴുതി നോക്കുക. റെഡി അല്ലേ? ഇൻഷാല്ലാ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷന്റെ കാര്യം മറക്കാതിരിക്കുക, അതിൽ ക്വിസ് മത്സരം നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാൻ മറക്കാതിരിക്കുക. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.